ഹായ് ഫ്രണ്ട്സ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു തിയേറ്റർ ഓഫ് ഫ്രണ്ട്സ് ആൻഡ് എൻ്റർടൈൻമെൻറ്റ് ഇസ് മീറ്റ് ഇൻ മുറിഗിസ്. ഇപ്പം സാധാരണ എല്ലായിടത്തും ഇവി വെഹിക്കിൾസ് കൂടി വരുവാണ്. ഇവി വെഹിക്കിൾസ് വിച്ച് മീൻസ് ഇലക്ട്രോണിക് വെഹിക്കിൾസ്, അതായത് എല്ലാ തരത്തിലും. കാരണം പ്രത്യേകിച്ച് പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് പറഞ്ഞാൽ പെട്രോളിനുള്ള വിലവർദ്ധനമാണ്. ഇപ്പം കാറായിക്കോട്ടെ, ഈ പറയുന്ന എന്നാ പറയുക, സ്കൂട്ടറുകളായിക്കോട്ടെ, എല്ലാം കൂടി വരികയാണ്. പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് ഏറ്റവും അധികം പണ്ട് കായംകുളം, ഫോർ എക്സാമ്പിൾ ഞങ്ങളുടെ അടുത്തുള്ള കായംകുളം ഹരിപ്പാട് ആ ഒരു ഗ്യാപ്പിൽ വെറും ഒന്നോ രണ്ടോ സ്റ്റേഷനേ ഉണ്ടായിരുന്നുള്ളൂ, ചാർജിങ് സ്റ്റേഷൻ. ഇന്ന് നാലും അഞ്ചും ഏകദേശം ആറോളം സ്റ്റേഷനായിട്ട് കൂടിയിട്ടുണ്ട്. ഏകദേശം ഈ ഒരു കാലയളവിലോട്ടാണ് നമ്മുടെ ഇലക്ട്രിക് വെഹിക്കിളിൻ്റെ ഒരു എന്താ പറയുക സംഭാവന നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നത്. ഓക്കെ, ഞാൻ ഏകദേശം ഒരു മൂന്ന് മാസത്തോളമായിട്ട് കണ്ടിന്യൂസ് ഒരു സുഹൃത്തിൻ്റെ ഒരു ഇലക്ട്രോണിക് വെഹിക്കിൾ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം അതിനെക്കുറിച്ചുള്ള ചെറിയൊരു റെഫറൻസ് വീഡിയോ, അതായത് അതിൻ്റെ ഗുണവും അതോടൊപ്പം തന്നെ അതിൻ്റെ ദോഷവും എന്തൊക്കെയുണ്ടെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഓക്കെ, ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ യൂസ് ചെയ്യുന്ന വണ്ടിയിലോട്ട് പോവാം. ഇതാണ് എൻ്റെ സുഹൃത്തിൻ്റെ ഞാൻ യൂസ് ചെയ്യുന്ന വണ്ടി, ഇവി സ്കൂട്ടർ എന്ന് പറയാം. ഏകദേശം ഒരു ഡിയോയുടെ ഏകദേശം ലുക്കുണ്ട്. എന്നിരുന്നാൽ കൂടി ഡിയോയുടെ പവർ തരുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ അത് നെഗറ്റീവ് പോരായ്മ. പിന്നെ ഇവി വണ്ടി പ്രത്യേകിച്ച് എടുത്ത് പറയട്ടെ, ഇവി വണ്ടികൾക്ക് ചില വണ്ടികൾ ഒരുക്കി, ഒന്നോ രണ്ടോ വണ്ടികൾ ഒരുക്കി, ബാക്കിയുള്ള ഇവി വണ്ടികൾക്ക് എല്ലാം ഏകദേശം പവർ കുറവായിരിക്കും. അത് പവർ കുറവാണെങ്കിൽ കൂടി ഒരു ഒറ്റ ചാർജിൽ ഒരു നല്ലൊരു മൈലേജും, നല്ല മൈലേജ് എന്ന് പറയാമല്ലോ, നമ്മളെ ഇപ്പോഴത്തെ പെട്രോളിനനുസരിച്ച്, പെട്രോളിൻ്റെ വിലയും കാര്യങ്ങളും അനുസരിച്ച് എല്ലാ തരത്തിലും നല്ലൊരു ബെനിഫിറ്റ് നൽകുന്നതാണ്. ഇതൊരു മാക്സിമം പോവുകയാണെങ്കിൽ 70 കിലോമീറ്ററാണ് നമുക്ക് ഫുള്ള് നൽകുന്നത്. എൻ്റെ ഞാൻ ഈ യൂസ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ഓണാക്കി കാണിച്ചു തരാം. സാധാരണ വണ്ടിയിൽ നിന്നും, അതായത് പെട്രോൾ വണ്ടിയിൽ നിന്നും വ്യത്യസ്തമായിട്ട്, ഇപ്പോൾ ഓണാക്കിയാൽ തന്നെ, ഈ ഓണാക്കിയ സ്പോട്ടിൽ തന്നെ ഈ വണ്ടി സ്റ്റാർട്ടിംഗ് മോഡിലാണ്. അതായത് ജസ്റ്റ് ആക്സിലേറ്റർ ഒന്ന് തിരിച്ചാൽ മതി, വണ്ടി മൂവ് ആവും. ബ്രേക്ക് പിടിക്കേണ്ട ആവശ്യം അല്ലെങ്കിൽ ക്ലച്ച് പിടിക്കേണ്ട ആവശ്യകത ഒന്നുമില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ആക്സിലേറ്റർ കൊടുക്കുന്നില്ല, കാരണം കൊടുത്താൽ ഇപ്പോൾ അടുത്ത് വീഴും. അപ്പം ഇതിൽ നിന്ന് നോക്കാവുന്നതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള കാര്യം എന്തായാലും, ഇപ്പം ഈ സീറ്റിംഗ് ആയിക്കോട്ടെ, ഈ സീറ്റിങ്ങിൻ്റെ രണ്ട് പേർക്ക് ഏകദേശം നല്ല രീതിയിൽ ഇരുന്ന് പോകാനുള്ള ഒരു സീറ്റിംഗ് കപ്പാസിറ്റി ഉണ്ട്. പിന്നെ വേറൊരു വ്യത്യസ്തമായിട്ട് നോക്കുകയാണെങ്കിൽ, എത്ര മഴയായാലും ഏത് രീതി ആയാലും നല്ല രീതിയിൽ കൂടെ തന്നെ പോകാം. പിന്നെ ഇതിൻ്റെ ഒരു നെഗറ്റീവ് എന്ന് എനിക്ക് തോന്നിയത്, പക്ഷേ ഇന്ന് നോക്കുകയാണെങ്കിൽ അതൊരു നെഗറ്റീവ് അല്ല, ഇന്ന് നോക്കുകയാണെങ്കിൽ അതൊരു നെഗറ്റീവ് അല്ല എന്ന് പറയാനുള്ള കാര്യം എന്തെന്ന് പറഞ്ഞാൽ, നെഗറ്റീവ് അല്ല എന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്തെന്ന് പറഞ്ഞാൽ, ഈ കാണുന്ന റിലയൻസ് പെട്രോൾ പമ്പിന് ഓപ്പോസിറ്റ് സൈഡായിട്ട് ദാ KCB തന്നെ ഒരു ചാർജിങ് സ്റ്റേഷൻ ഉണ്ട്. അത് എല്ലാ കാറിനും സ്കൂട്ടറിനും കൂടി അഭയമുള്ളതായിട്ടുള്ളൊരു സ്റ്റേഷനാണ്. ഇത് നോക്കുകയാണെങ്കിൽ KCB അവരുടെ തന്നെ ഒരു ആപ്പും ഉണ്ട്. ഞാൻ ജസ്റ്റ് അതൊന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം. സാധാ ഒരു പ്ലഗ് പോലെ ഈ പ്ലഗ് കാണും. വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുന്നേ ഞാൻ നിങ്ങളുടെ അടുത്ത് കാണിച്ചു തരാമെന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ഞാൻ ഈ വണ്ടിയുടെ ഡിക്കി ഒന്ന് തുറക്കുവാണ്. ഓഫ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഈ വണ്ടിയുടെ ഡിക്കി ഒന്ന് തുറക്കുന്നത്. ഏകദേശം നല്ലൊരു സ്പേസോളം ഉണ്ട്. ഇതിപ്പം ചെറിയ സർവീസ് കഴിഞ്ഞിട്ട് കുറച്ച് നാളായതേ ഉള്ളൂ, അതുകൊണ്ടായിരിക്കാം ഞാൻ ജസ്റ്റ് അടുക്കും കാര്യങ്ങളൊക്കെ. ഓക്കെ, അതുകൂടാതെ നമ്മുടെ നല്ല ഏകദേശം വിശാലമായിട്ടുള്ള ഒരു സ്പേസ് തന്നെയാണ് ഉള്ളത്. പിന്നെ അതോടൊപ്പം തന്നെ ഈ ഒരു സ്വിച്ച് കൊടുത്തേക്കെന്ന് പറഞ്ഞാൽ മറ്റുള്ള വണ്ടികളിൽ നിന്ന് പെട്രോളായിട്ടുള്ള വണ്ടികളൊക്കെ ഏകദേശം കുറേ നാളായിട്ട് യൂസ് ചെയ്യാതിരിക്കുകയാണെങ്കിൽ അതിൻ്റേതായിട്ടുള്ള സൈഡ് എഫക്റ്റ്, അതായത് വണ്ടി സ്റ്റാർട്ടാവാനും മറ്റുള്ള ബുദ്ധിമുട്ടും ഒക്കെ കാണുമായിരിക്കും. ഇതിൻ്റെ മെയിൻ സ്വിച്ചാണ് ഈ നമ്മുടെ പവർ പ്ലഗ് എന്നൊക്കെ പറയുന്നതിൻ്റെ കൂട്ടി തന്നെ മെയിൻ സ്വിച്ച് എന്നൊക്കെ പറയുന്നത്. ഈ ഇത് ബാറ്ററിയുമായിട്ട് ബന്ധിച്ചുകൊണ്ടുള്ള സ്വിച്ചാണ്. ഈ സ്വിച്ച് ഓഫ് ആക്കി കഴിഞ്ഞിട്ട് നമുക്ക് എത്ര നാൾ, അത് മാക്സിമം പറഞ്ഞേക്കുന്നത് മൂന്ന് വർഷമൊക്കെ എത്ര അളവ് വേണമെങ്കിലും നമ്മൾ ഓഫ് ആക്കി ഇട്ടിട്ട് പോവുകയാണെങ്കിലും നമുക്കതുകൊണ്ട് യാതൊരു വിധ ഇടപറ്റില്ല. പിന്നീട് അത് അവിടെ വന്നിട്ട് നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഓണാക്കി കിട്ടാൽ മതി. നമ്മളെവിടെയെങ്കിലും ദൂര സ്ഥലങ്ങളിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ദൂര യാത്രകൾക്കോ പോവുകയാണെങ്കിൽ, അതായത് ദൂരയാത്ര എന്നുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ച വീട് വിട്ട് പോവുകയാണെങ്കിൽ ഇത് ഓഫാക്കി കിട്ടാൽ മതി.
അപ്പം ആ ബാറ്ററിയുടെ ചാർജ് തീരത്തില്ല. തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ വണ്ടിക്ക് നല്ല സെൽഫില്ല, പകരം സെൽഫിന് പോലെ എന്താ റൈറ്റും അതോടൊപ്പം തന്നെ ലെഫ്റ്റും കൊടുത്തേക്കുന്നത് ഫോണാണ്. തൽക്കാലം മൊബൈലും മറ്റുള്ള ഇതുമൊക്കെ ചാർജ് ചെയ്യാനുള്ള, ചാർജ് ചെയ്യാനും നല്ല മൊബൈലും മറ്റും ഒക്കെ ഇടാനുള്ള സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ഒക്കെ ഞാൻ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുന്നു. ഇതാണ്ട് ഇപ്പോഴും ഓണായിട്ട് കിടക്കുകയാണ്, ഓണായിട്ട് കിടക്കുകയാണെന്ന് വിച്ച് മീൻസ് ഓൺ ദ വേ സ്റ്റാർട്ടിങ്ങിലാണ്. 4206 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്, ഇതുവരെയായിട്ട് ഒരു പ്രശ്നവും ഞങ്ങൾ ഈ വണ്ടി കാണിച്ചിട്ടില്ല. ഓക്കെ, ഞാൻ ഇത്രയും കിലോമീറ്റർ ഓടിയത് ഞാനാണ്, എൻ്റെ മുമ്പിൽ നിന്ന് ഇതുവരെയായിട്ട് യാതൊരുവിധ പ്രശ്നവും ഈ വണ്ടി കാണിച്ചിട്ടില്ല. പക്ക. പിന്നെ ഒരു കാര്യം ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയാൻ പോയി, ഇത്തരം ഈ വി വണ്ടിയൊക്കെ യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഹെൽമെറ്റ്, ലൈസൻസ് അതുപോലുള്ള കാര്യങ്ങളെല്ലാം നിർബന്ധമാണ്. ഏകദേശം ഇതിന് റിമൂവൽ ബാറ്ററിയുമാണ്, റിമൂവൽ ബാറ്ററി അല്ലാത്തതുകൊണ്ട് കുറഞ്ഞ ഈ വി വണ്ടിയൊന്നുമല്ല. ഏകദേശം ഒരു 1.5 ലക്ഷം രൂപയാണ് ഇതിൻ്റെ വില എന്ന് പറയുന്നത്. 1.5 ലക്ഷം അല്ലല്ലോ, 1.25 ലക്ഷം രൂപയാണ് ഇതിൻ്റെ വില. ഇപ്പം റിവോൾട്ടോ, ഓല അതിനുള്ള അതുപോലുള്ള വണ്ടികൾക്കൊക്കെ എന്ന് പറഞ്ഞാൽ പല 1 ലക്ഷം രൂപയുടെ ഒക്കെ വരുന്നുണ്ട്. ഇപ്പം ഓല ഇപ്പം വേറെ വേറൊരു എല്ലാവരും അറിയപ്പെടുന്ന കമ്പനിയാണ്. റിവോൾട്ടും ഏകദേശം എല്ലാവരും അറിയപ്പെടുന്ന ഒരു കമ്പനിയാണ്. പക്ഷെ അറിയപ്പെടാത്ത പല കമ്പനീസും ഉണ്ട്. ഇനിയിപ്പം മേജറായിട്ട് വരുന്ന വേറൊരു കാര്യം എന്തെന്ന് പറഞ്ഞാൽ, വരുന്ന കാലയളവിൽ ഇത്രയും പെട്രോളിൻ്റെ വിലയൊക്കെ കൂടിയ സ്ഥിതിക്ക് സാധാരണപ്പെട്ട ആൾക്കാർ മിക്കവാറും ഇ വിയിലോട്ട് മാറും. അതോടൊപ്പം ഇവിടെ തന്നെ നോക്കുവാണെങ്കിൽ തന്നെ പല എന്തുവാ ഞങ്ങളുടെ കായംകുളം ഏരിയയിൽ തന്നെ നോക്കുവാണെങ്കിൽ പല കായംകുളം ഞങ്ങളുടെ നല്ല ഈ കേരളത്തിലുള്ള എല്ലാ ലൊക്കാലിറ്റിയിൽ നോക്കുവാണെങ്കിൽ തന്നെ പലയിടത്ത് ഇ വി വണ്ടി വന്നും ഈ ചരക്ക് വണ്ടികളായിക്കോട്ടെ, അതായത് ചരക്ക് വണ്ടികളെന്ന് പറഞ്ഞാൽ വലിയ ചരക്കുകൾ വണ്ടികളല്ല, അവയെല്ലാം തന്നെ ഇ വിയിലോട്ടാക്കി കൺവേർട്ട് ചെയ്ത് പലരും ചെറുകിട ബിസിനസ്സിന് വേണ്ടി പലരും കൺവേർട്ട് ചെയ്തു. ഇപ്പോൾ ഒരു ഓട്ടോ പോയില്ലായിരുന്നു, ഓട്ടോ പോയത് പെട്രോളായിരുന്നു, പക്ഷേ അതിന് പുറകെ ഒരു വണ്ടി പോയി, അത് സാധാ ഓട്ടോ ആയിരുന്നു, അതായത് ഇ വിയുടെ ഓട്ടോ. ഇപ്പം ഞങ്ങളുടെ നാട്ടിൽ തന്നെ ഉണ്ട്, ഏകദേശം ആദ്യം എങ്ങാണ്ട് ഒരു ഓട്ടോ ഉണ്ടായിരുന്നുള്ളൂ, പിന്നീട് അതിൻ്റെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. സാധാരണക്കാർക്കും അതോടൊപ്പം തന്നെ ആദ്യം സഞ്ചരിക്കുന്നവർക്കും ലാഭകരമായിട്ടുള്ള ഒന്ന് തന്നെയാണ് ഈ ഇ വി വെഹിക്കിൾ എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ മൈനസ് എന്ന് പറയുന്നത് ചാർജിങ് സ്റ്റേഷൻസ് ഇപ്പം കുറവാണ്. ഒന്ന് ചാർജായി ഫുള്ളായിട്ട് വരണമെന്ന് ഉണ്ടെങ്കിൽ എന്തായാലും ഏത് വണ്ടിയായെങ്കിലും ഏകദേശം 4 മണിക്കൂറെങ്കിലും മിനിമം വേണ്ടി വരും, 4 മണിക്കൂറെങ്കിലും. പക്ഷേ ഈ 4 മണിക്കൂർ അധികം വൈകാതെ ഇപ്പം ആദ്യമൊക്കെ മൊബൈൽ ഫോൺ ഇറങ്ങിയ സമയത്ത് നല്ലൊരു ആദ്യ കാലഘട്ടങ്ങളിൽ മൊബൈൽ ഫോണൊക്കെ പെട്ടെന്ന് ചാർജാവണമെന്നുണ്ടെങ്കിൽ ഫുള്ള് ചാർജ് വരണമെങ്കിൽ ഏകദേശം 1.5 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ വേണ്ടി വരുമായിരുന്നു എൻ്റെ ആദ്യത്തെ ഫോണ്. പക്ഷേ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്ന റെനോ 8 വെറും 1.5 മണിക്കൂർ താരം കൊണ്ട് ചാർജാവും. അതനുസരിച്ച് ടെക്നോളജി എത്രയും പെട്ടെന്ന് വളർന്നുകൊണ്ട് ബാറ്ററിയുടെ കാര്യങ്ങളിലൊക്കെ ആയിക്കോട്ടെ, അതുപോലുള്ള കാര്യങ്ങളിലൊക്കെ ആയിക്കോട്ടെ, എത്രയും പെട്ടെന്ന് ഇ വി വളർന്നിട്ട് എത്രയും പെട്ടെന്ന് തന്നെ ചാർജ് ചെയ്യാവുന്ന വണ്ടികളൊക്കെ ഇറക്കും. അപ്പോൾ പല തരത്തിലുള്ള പല മോഡലിലുള്ള വണ്ടികളൊക്കെ ഇറങ്ങുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഓക്കെ, നമുക്ക് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുന്നേ ഞാൻ വേറൊരു കാര്യം കൂടെ കാണിച്ചുതരാം. എനിക്കിനി എൻ്റെ ഈ വീഡിയോസ് കാണുന്ന നിങ്ങൾ ഓരോരുത്തരോടും പറയാനൊന്നേ ഉള്ളൂ, ഇനിയിപ്പോൾ എടുക്കുവാണെങ്കിൽ നിങ്ങളൊരു വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കഴിവതും ഇ വി വണ്ടികൾ എടുക്കുക. ഏകദേശം ഒരു ആക്റ്റീവ് എടുക്കുവാണെങ്കിൽ ഒരു 1.5 ലക്ഷത്തോളം രൂപയാവും. കാരണം ഞാൻ അത് തിരക്കി അതേപ്പറ്റി തിരക്കിയായിരുന്നു, ഏകദേശം 1.5 ലക്ഷത്തോളം രൂപയാകും. അതല്ലെങ്കിൽ സ്പ്ലൻഡർ എടുക്കുവാണെങ്കിൽ ഏകദേശം 95 ന് അടുത്ത് രൂപയാകും. ഏതൊരു വണ്ടി തന്നെ എടുക്കുവാണെങ്കിൽ 1 ലക്ഷം രൂപയ്ക്ക് അടുത്താവും. അപ്പം അതിൻ്റെ കൂട്ടത്തിൽ ഇച്ചിരി എമൗണ്ടും കൂടെ കൂട്ടിയിട്ട് നമ്മൾ നല്ലൊരു വണ്ടി എടുക്കുവാണെങ്കിൽ, നല്ലൊരു ഇ വി വണ്ടി എടുക്കുവാണെങ്കിൽ, ഐ റിപ്പീറ്റ്, നല്ലൊരു ഇ വി വണ്ടി എടുക്കുവാണെങ്കിൽ നമുക്കിത് ബെനിഫിറ്റ് ആയിരിക്കും. കാരണം എവിടെ വേണമെങ്കിലും നമുക്ക് കൊണ്ടുപോകാം, അത്യാവശ്യമുള്ളപ്പം നമുക്ക് ചാർജ് ചെയ്യാം. അത്യാവശ്യമുള്ളപ്പം എന്ന് പറഞ്ഞാൽ നമ്മൾ ഫുൾ ടാങ്ക് അടിച്ചിട്ടല്ലേ പോകുന്നത്, ചാർജ് ചെയ്തിട്ട് അതനുസരിച്ച് പോവുകയാണെങ്കിൽ ഇപ്പോൾ എല്ലായിടത്തും നമുക്ക് ചാർജിങ് സ്റ്റേഷൻസ് അവൈലബിളാണ്. എറണാകുളം ആയിക്കോട്ടെ, എല്ലായിടത്തും എല്ലാ ലോക്കൽ ഏരിയയിലും ഇപ്പോൾ ഞങ്ങളുടെ ഏരിയസ് ഇതും ചാർജിങ് സ്റ്റേഷൻസ് അവൈലബിളാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ഓരോരുത്തർ ഇനി ഈ വീഡിയോ കാണുന്നവരുടെ ഇഷ്ടം,
അപ്പം ഇതാണ് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം ഇവിയുടെ നെഗറ്റീവ് ആണ് നോക്കിയത്. പക്ഷെ ഇവിയൊക്കെ ഇപ്പം ആദ്യ കാലഘട്ടങ്ങളിൽ നെഗറ്റീവ് ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പം ഒന്നും നെഗറ്റീവ് ഇല്ല. കാരണം എന്തെന്ന് പറഞ്ഞാൽ, പറ്റുമെങ്കിൽ ഇവിയുടെ ഏകദേശം ഒരു 100,000 നിൽക്കുന്ന നല്ല വണ്ടികൾ എടുക്കണം, എങ്കിൽ മാത്രമേ അതുകൊണ്ട് പ്രയോജനമുള്ളൂ. അപ്പോൾ ഓക്കെ, ഇസ്മി ടിൻവർഗീസ് ടി റെഫറൻസ് ആൻഡ് എൻ്റർടൈൻമെൻറ്റ്, പീസ് ഔട്ട്.